Hi friends, innatha recipe ennu parayunnathu oru adipoli carrot juice aanu ṭa. Appa adipoli ayittu namukku nolambu thorakkanakke endayirum nammal drink undaakkum. Appa idu pole oru drink aanundengile kudikkanum nalla taste aanu, kaananum nalla bhangi aayirikkum. Adu pole thanne sheenokke undengile pettanu thanne maari kittu ṭa. Nalla oru healthy juice koodi aanu. Appa namukku idu engenaanu thayyaarakkanathu nokkam. Appa ningalkku ee video kandittu ishtamaanundengile ippol thanne onnu subscribe cheyya. Adu pole thanne like cheyyanum marakkedu ṭo. Appa namukku nere video ilekku povaam. അപ്പോൾ ഇതാ കാരറ്റ് ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ നമ്മളിവിടെ ഒരു 450 ഗ്രാം കാരറ്റാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വേനൽ സമയത്ത് നോലമ്പ് വന്നതുകൊണ്ട് തന്നെ നമുക്ക് നോലമ്പ് തുറക്കുന്ന സമയത്ത് കൂടുതലായിട്ടും തണുത്ത ജ്യൂസോ അല്ലെ അങ്ങനെ കുടിക്കാനാണ് ഇഷ്ടം, കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതലായിട്ട് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ആ ഒരു തൊലിയൊക്കെ കളഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്കിത് അതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊരു 3 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം. ഇനി ഞാനൊരു പാത്രത്തിലേക്ക് ചവ്വരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇത് ഈ ഒരു 1/2 കപ്പിൻ്റെ താഴെയാണ് ചവ്വരി എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 3 ടേബിൾസ്പൂണോളം ഉണ്ടാവും. അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 4 ടേബിൾസ്പൂണോളം പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 2 ഏലക്കയും കൂടി ഇട്ടിട്ട് നന്നായി പൊടിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ആ ചവ്വരിയൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തണുത്ത വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് കട്ട പിടിക്കാതിരിക്കാനും അതുപോലെ ഒരുപാട് വെന്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഇതുപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്കിതൊരു അരിപ്പിൽ നിന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ അരിച്ചെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റാം. അപ്പം ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. നല്ല ഫൈനായിട്ട് തന്നെ അടിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാല് കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അടിച്ചെടുത്ത മിക്സ് നമുക്കിത് അതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ നല്ല ഫൈനായിട്ട് തന്നെ അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആ മിക്സിയുടെ ജാറിൽ കുറച്ച് പാലൊഴിച്ച് മിക്സിയിൽ ഒന്നും കൂടെ ചുറ്റിച്ചതിന് ശേഷം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതുപോലെ ഇടയ്ക്ക് കടിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതുപോലെ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് കസ്കസാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം കസ്കസ് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നമ്മൾ മിക്സിയുടെ ജാറിൽ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ പഞ്ചസാരയും അതുപോലെ ഏലക്കയും കൂടെ ചേരുമ്പോൾ നല്ലൊരു ഫ്ലേവറായിരിക്കും. അപ്പോൾ മധുരത്തിനനുസരിച്ച് നമുക്ക് പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പൊടിച്ച പഞ്ചസാര ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സായി കിട്ടും. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു മലേഷ്യയിലൊക്കെ കിട്ടുന്ന ആ ഒരു തരം അണ്ടിപ്പരിപ്പാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. പിസ്ത, അതുപോലെ ബദാം, കാഷ്യൂനട്ട്, ഏത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്ക് കടിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നല്ലൊരു തണുപ്പിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ കാരറ്റ് ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ലൂസായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് പാലോ വെള്ളമോ ഇറങ്ങി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നോലമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ നമ്മൾ ഡ്രിങ്ക് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇത് ഇഷ്ടമാവും, കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇത് ഇഷ്ടമാവും കേട്ടോ. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ഡ്രിങ്കാണ്. അതുപോലെ തന്നെ തണുപ്പോടുകൂടി കുടിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നോലമ്പ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണം ഉണ്ടാവില്ല, അതുപോലെ തന്നെ നല്ല ഹെൽത്തി ജ്യൂസ് കൂടിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.